നമസ്കാരം, ജി എച്ച് ഗപ്പി ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുന്നു കൊണ്ട് അക്വോറിയം എങ്ങനെ ഉണ്ടാക്കാം? 1 സ്ക്വയർ ഫീറ്റിൻ്റെ അക്വോറിയമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യമായി 5 ഗ്ലാസുകൾ നമുക്ക് വേണം. 5 ഗ്ലാസ്, 3 ഗ്ലാസ് 1 സ്ക്വയർ ഫീറ്റിൽ വാങ്ങണം. പിന്നെ ഈ 1 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ്സിൽ നമ്മൾ എത്ര ഗ്ലാസ്സിന് തിക്നെസ് എടുക്കുന്നോ അത്രയും തിക്നെസ് 2 സൈഡിൽ നിന്നും കുറച്ച 2 ഗ്ലാസുകൾ വേണം. മൊത്തം 5 ഗ്ലാസ്സിൽ 3 ഗ്ലാസ് 1 സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ആയിരിക്കണം. മറ്റ് 2 ഗ്ലാസുകൾ 1 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഗ്ലാസിൻ്റെ തിക്നെസ് കുറച്ചിട്ട്. ഞാനിപ്പോൾ 1 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ്സിലാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. 1 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തിക്നെസ് കുറവുള്ള ഗ്ലാസ്സുകൾ 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, അത് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഞാൻ സിലിക്കൺ GP സിലിക്കണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ ടേപ്പ് വെച്ച് കറക്റ്റായി അരു ഒട്ടിച്ചതിന് ശേഷം അതിൽ സിലിക്കൺ അപ്ലൈ ചെയ്യുക. സിലിക്കൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 1 സ്ക്വയർ ഫീറ്റിൻ്റെ 3 വശം ഒട്ടിച്ച ഗ്ലാസ് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് 2 അറ്റവും കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ. ഇനി നമ്മൾ ഇനി വെക്കേണ്ടത് തിക്നെസ് കുറച്ചിട്ടുള്ള ഗ്ലാസ്സാണ്. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ഇരുവശങ്ങളിൽ നിന്നും തിക്നെസ് കുറച്ചിട്ടുള്ള ഗ്ലാസ്സാണ് അടുത്തതായിട്ട് വെക്കേണ്ടത്. ഗ്ലാസ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 വശങ്ങളും കറക്റ്റായിട്ടിരിക്കണം. കറക്റ്റായിട്ട് വേണം വെക്കാൻ. എന്നിട്ട് കറക്റ്റ് 90 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അതിനെ താങ്ങി നിർത്തേണ്ടതാണ്. ഗ്ലാസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 4 mm എങ്കിലുള്ള ഗ്ലാസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ഷോപ്പിൽ നിന്ന് വാങ്ങണം ഗ്ലാസ് വാങ്ങാൻ. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും. ചെറിയൊരു മില്ലി പോലും മാറിക്കഴിഞ്ഞാൽ ഒട്ടിക്കുന്നത് കറക്റ്റാവില്ല. നല്ലപോലെ സിലിക്കൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി 1 സ്ക്വയർ ഫീറ്റിൻ്റെ ഗ്ലാസ്സാണ് വെക്കേണ്ടത്, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഗ്ലാസ്. സ്റ്റിക്കർ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി 3-ാമത്തെ ഗ്ലാസ് അതിലേക്ക് എടുത്തു വയ്ക്കാം. അത് കഴിഞ്ഞ് 4-ാമതായിട്ട് വെക്കേണ്ടത് നമ്മുടെ 1 സ്ക്വയർ ഫീറ്റിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും കുറച്ച ഗ്ലാസ്സാണ് ഇനി അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അടുത്തതായി വെക്കേണ്ടത്. വശങ്ങളിൽ വേസ്റ്റ് വരുന്ന സിലിക്കൺ മുകളിലേക്ക് തുടയ്ക്കണം. തുടച്ചതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിക്കുക. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഗ്ലാസും ഒട്ടിച്ച് ചുറ്റും ഇതുപോലെ ടേപ്പ് ഒട്ടിച്ച് 1 ദിവസം വയ്ക്കുക. ജി എച്ച് ഫാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.